ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റിന്റെ മലയാളം. നിങ്ങൾ ഈ കാണുന്നത് മന്ത്ലി ചാർട്ടാണ്. ഓരോ ക്യാൻഡിലും റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ മാസത്തെയാണ്. എന്ത് മനോഹരമായിട്ടാണല്ലേ ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോയിരിക്കുന്നത്. നല്ല വെടിച്ചില്ലൻ റിസൾട്ടാണ് ഈ സ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ സ്റ്റോക്കിനെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ നമുക്ക് പരിഗണിക്കാം. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ക്വാർട്ടറിൽ ആ കമ്പനിയുടെ റിസൾട്ട് മോശമാവുകയോ മറ്റെന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് ആ കമ്പനിയിൽ വരികയോ ചെയ്താൽ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് നല്ലൊരു റിസൾട്ട് വന്നാൽ അത് മുകളിലേക്കും പോകാം. എന്നാൽ ഇതെല്ലാം ഒരു ഫ്യൂച്ചർ പ്രെഡിക്ഷൻ ആണ്. നാളത്തെ കാര്യം പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആർക്കും സാധിക്കില്ല. പക്ഷെ ഇതുവരെയുള്ള വ്യൂ അല്ലെങ്കിൽ ഇതുവരെയുള്ള ആ സ്റ്റോക്കിന്റെ പെർഫോമൻസ് നോക്കിയിട്ടാണ് നമ്മളത് ലോങ് ടൈമിലേക്ക് പറ്റുമോ ഇല്ലയോ എന്ന് പറയുന്നത്. ഈ ഒരു കമ്പനി ഇതുവരെയുള്ള റിസൾട്ടിലും പെർഫോമൻസിലും ഇത് ലോങ് ടൈമിന് പറ്റിയ കമ്പനിയാണ്. ആ ഒരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റ് ടെക്നിക്കൽസും ന്യൂസും കാര്യങ്ങളും ട്രാക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്തായാലും വളരെ നല്ല റിസൾട്ട് കാഴ്ചവെച്ച കമ്പനിയാണ്. ആ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ ചാർട്ടിലും വിസിബിൾ ആണ്. അത് നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു കമ്പനി നല്ല റിസൾട്ട് കാഴ്ച വെച്ചു എന്ന് കരുതി ഇൻവെസ്റ്റേഴ്സിന് ആ കമ്പനിയിൽ താല്പര്യമില്ല എങ്കിൽ ആ കമ്പനിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുകയുമില്ല, ഷെയർ പ്രൈസ് മുകളിലേക്ക് പോവുകയുമില്ല. അപ്പോൾ ഞാൻ ഇന്ന് റിസൾട്ട് ട്രാക്ക് ചെയ്യുന്ന പ്രോസസ്സിലായിരുന്നു കൂടുതലും ശ്രദ്ധിച്ചിരുന്നത്. കുറച്ച് പ്രധാനപ്പെട്ട ന്യൂസുകളും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിലും ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇതൊരു നല്ലൊരു കമ്പനി ആയിട്ട് തോന്നി, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ അനാലിസിസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാം. ഞാനിതിൽ ഈ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസും ടെക്നിക്കൽസും വളരെ ഫാസ്റ്റായിട്ട് ഓടിച്ചു പോവാം. സെയിൽസ് ഉയർന്നിരിക്കുന്നത് 31% ഇയർ ഓഡ് ഇയർ ആണ്. ഇബിഡ 30% ഉയർന്നിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് 33% ഉയർന്നിരിക്കുന്നു. EPS 32% ഉയർന്നിരിക്കുന്നു. നല്ല റിസൾട്ട്. അപ്പോൾ ഈ കാണുന്നത് മന്ത്ലി ചാർട്ടാണ്. നമുക്ക് വൺ ഇയർ ചാർട്ട് ഒന്ന് നോക്കാം. ഇതാണ് കമ്പനിയുടെ വൺ ഇയർ ഡെയിലി ചാർട്ട്. ഈ ഒരു ക്യാൻഡിൽ മാത്രം മതി എത്ര സ്ട്രോങ് ആണ് ഈ കമ്പനി എന്നറിയാൻ. ഇതിലൊരുപാട് വിക്കുണ്ട്. വിക്ക് മുകളിലേക്കാണ് വന്നിരിക്കുന്നത്. 1100 അടുത്ത് വരെ കമ്പനി മുകളിലേക്ക് പോയി. ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്ന 1002. ഏകദേശം 10% അപ്പ്. ഇന്നലത്തെ ക്ലോസിംഗ് വെച്ച് നോക്കിയാൽ 950 ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നതല്ല, ഇന്നലത്തെ ഹൈ. ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 940 താഴെയാണ്. ഏകദേശം അതൊരു 930 ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആ പ്രൈസും ഇന്നത്തെ ഹൈയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര പേഴ്സൻറ്റേജ് ആണ് കമ്പനി മുകളിലേക്ക് പോയിരിക്കുന്നത്? ഏകദേശം ഒരു 16-17% ആണ് കമ്പനി മുകളിലേക്ക് പോയിരിക്കുന്നത്. എന്നാൽ ഇന്ന് നിഫ്റ്റിയിൽ ഉച്ച കഴിഞ്ഞിട്ട് ഒരു ക്രാഷ് ഉണ്ടായി. ഇപ്പം നിഫ്റ്റിയിൽ സ്ഥിരമായിട്ട് അങ്ങനെ ഉണ്ടാകുന്നതാണ്. രാവിലെ മുകളിലേക്ക് കൊണ്ടുപോകും, അത് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഷുറൻസ് ആണ് മുകളിലേക്ക് കൊണ്ടുപോകുക. അത് കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് വരും. DIS പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്നുള്ള ഒറ്റ ആഗ്രഹമുള്ളൂ. എന്തായാലും നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടും കൂടി ഒന്ന് നോക്കാം. നമ്മൾ നിഫ്റ്റി ജസ്റ്റ് ഒന്ന് നോക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം നിഫ്റ്റി ബുള്ളിഷാണ്. ഈ കാണിക്കുന്ന ഒക്കെ നിഫ്റ്റിയിലെ ഓരോ പ്ലേ ആണ്. ഇന്ന് നിഫ്റ്റി വീണ്ടും എവർ ഹൈ ബ്രേക്ക് ചെയ്തു. എന്നിട്ടാണ് നിഫ്റ്റി ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് താഴേക്ക് വന്നിരിക്കുന്നത്. ഇന്നൊരു ഗ്രീൻ ആയിരുന്നെങ്കിൽ പൊളിച്ചേനെ. നമുക്ക് ഇൻട്രാഡേ ചാർട്ട്, നിഫ്റ്റിയുടെ ഇൻട്രാഡേ ചാർട്ട് ഒന്ന് എടുത്തു നോക്കാം. 3 ദിവസത്തെ 5-മിനിറ്റ് ചാർട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതാണ് നിഫ്റ്റിയുടെ അവസ്ഥ. നിഫ്റ്റി ഒരു ഹൈ, ഈ ഹൈ എന്ന് പറഞ്ഞ എവർ ഹൈ കേട്ടോ. ഇത് ഹിസ്റ്റോറിക്കൽ ഹൈ ആണ്. നിഫ്റ്റി ഇതുവരെ പോകാത്ത ഹൈ ആണ് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക്, അതായത് ഇപ്പോൾ ട്രേഡിങ്ങിലും ഇൻഷുറൻസ് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിഫ്റ്റി ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ആ ലോ ഇതാണ്, ഇതാണ് ആ ലോ. ആ ലോ ബ്രേക്ക് ചെയ്യുന്നത് ഒരു ബിയറിഷ്നെസ് ആണ്. പക്ഷേ ഹൈ ക്രിയേറ്റ് ചെയ്ത ഈ ദിവസം ആരെങ്കിലും ഒരു താഴേക്ക് ശ്രദ്ധിക്കുമോ, അല്ലെങ്കിൽ താഴേക്ക് മാർക്കറ്റ് പോകുമെന്ന് ശ്രദ്ധിക്കുമോ? ടെക്നിക്കലി ഇത് ഓക്കെയാണ്. ടെക്നിക്കലി ഈ ഹൈക്ക് താഴെ, അല്ലെങ്കിൽ ഈ ഹൈ അല്ല, ഈ ലോയ്ക്ക് താഴെ നമുക്ക് നല്ലൊരു വര വരയ്ക്കാം. അവിടെ ആ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബിയറിഷ്നെസ് ആണ്. ആ സിംഗ് ലോ ബ്രേക്ക് ചെയ്തല്ലോ, ഇതാണ് ബിയറിഷ്നെസിൻ്റെ ഫസ്റ്റ് സൈന്, ലോവർ ലോ. അത് കറക്റ്റായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. പിന്നീട് കുറച്ച് മുകളിലേക്ക് പോയിട്ട് ആന പൊട്ടലായിരുന്നു, ഹ്യൂജ് പൊട്ടൽ. അതും കറക്റ്റായിട്ട് ഇന്നത്തെ ലോയിൻ്റെ അവിടെ പുള്ളിക്കാരൻ തിരിച്ചു കയറാനായിട്ട് ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. സാധാരണ എല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഏരിയ ആണല്ലോ ഇത്. ആ ഏരിയ തന്നെ പുള്ളി തിരിച്ചു കയറാൻ ശ്രമിച്ചിട്ടുണ്ട്, പിന്നീട് വീണ്ടും താഴേക്ക് പോയി. അപ്പം ഈ പൊട്ടൽ ഞാൻ പറയുന്നത് ഇത് അത്ര കാര്യമാക്കണ്ട എന്നാണ് എൻ്റെ ഒരു വ്യൂ. ഇത് കറക്റ്റ് ആകണമെന്നൊന്നുമില്ല. അൾട്ടിമേറ്റ് മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകും. ടെമ്പററി ഈ പ്രോഫിറ്റ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വന്ന് ഇങ്ങനെ സംഭവിക്കാം. പിന്നെ ഇന്ന് എക്സ്പയറി ഡേയും കൂടി ആയിരുന്നു. ട്രേഡേഴ്സ് നല്ല ആക്റ്റീവാണ്. 19500 താഴെ ക്ലോസ് ചെയ്യേണ്ടത് 19500 റൈറ്റ് ചെയ്തവരുടെ ആവശ്യമായിരുന്നു. ഈ മോഡിൽ ഹൈ എല്ലാം ക്രിയേറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു 19500 നല്ല കോൾ റൈറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ എല്ലാം
ഈ കോൾ റൈറ്റ് ചെയ്തവർ, അതായത് 19500 കോൾ റൈറ്റ് ചെയ്തവർ ഏകദേശം ഒരു ട്രാപ്പിലായിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അത് പൊട്ടിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമായിരുന്നു. എന്തൊക്കെയാണെങ്കിലും സംഭവം പൊട്ടി, നല്ല രീതിയിൽ പൊട്ടി, എന്നിട്ട് താഴേക്കും. അപ്പോൾ ഇതൊരു ട്രേഡേഴ്സിൻ്റെ ഒരു ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടിയാൽ മതി. മൊത്തത്തിൽ മാർക്കറ്റ് ഇപ്പം ബുള്ളിഷാണ്. ഇനി അടുത്ത ദിവസം എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസത്തെ ഓപ്പൺ ഇൻട്രസ്റ്റും കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് വിശകലനം ചെയ്യാം. അപ്പോൾ ഈ ഒരു പൊട്ടൽ നമ്മുടെ കമ്പനിയെയും ബാധിച്ചു. ഒരു കമ്പനിയല്ല, അത്യാവശ്യം എല്ലാ കമ്പനികളെയും ബാധിച്ചു. നമുക്ക് ആനന്ദ് രതിയുടെ ഇൻട്രാഡേ ചാർട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ റിസൾട്ട് വന്നു. ഇന്ന് തന്നെ ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു, നല്ല രീതിയിൽ മുകളിലേക്ക് പോയി. അതിനുശേഷം ഏകദേശം ഒരു 50% ഇതല്ല, ഇന്നലത്തെ ഒരു ഹൈ പ്രൈസും വെച്ച് അല്ലെങ്കിൽ ക്ലോസിംഗ് പ്രൈസും വെച്ച്, ഇങ്ങനെയാണ് ഇത് കണക്ക് കൂടേണ്ടത്, ക്ലോസിംഗ് പ്രൈസും വെച്ചിട്ട് ഏകദേശം ഒരു 50% കറക്ഷനിലാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. ഈ കറക്ഷൻ വളരെ നല്ലതാണ്. കാരണം ആ നിഫ്റ്റി പൊട്ടിയത് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറയ്ക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ കയറിപ്പോയിന്. നമ്മൾ എന്തായാലും റിസൾട്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ബെസ്റ്റ് ബൈ പ്രൈസ് എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കാം. ഇത്രയും മുകളിലേക്ക് പോയ സ്റ്റോക്ക് ഇനിയിപ്പോൾ ഒരു നല്ല ബൈ പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്, 950 കേട്ടോ. ഇപ്പോൾ 1000 ചില്വാനത്തിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഈ 950 വന്നാൽ ഇത് പൊളിച്ചു. കാരണം 1100 അടുത്ത് പോയിട്ടുണ്ട്, 10-15% വ്യത്യാസമുണ്ട്, അത് വേണം. എന്നാൽ ഇതിലൊരു നല്ല എൻട്രിയാണ്. ഈ ഒരു സമയത്ത് എൻട്രി എടുക്കുന്നത് മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻട്രി എടുക്കാം നമുക്ക്. നമ്മളിത് ലോങ് ടൈമിലേക്ക് വേണ്ടിയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത സ്റ്റോക്കാണ്. റിസൾട്ടും സെയിൽസും കാര്യങ്ങളൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഥവാ ടെമ്പററി താഴേക്ക് പോലും നമ്മൾ അങ്ങനെ അങ്ങ് പേടിക്കേണ്ട ഒരു കാര്യം ഇല്ല. ഇനിയിപ്പം ഇതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ്, ഇത്രയും നല്ല റിസൾട്ട് വന്നതുകൊണ്ട് ഈ സ്റ്റോപ്പ് ലോസിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത്. ആ പോയിന്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അത് 850 845 കിട്ടും. 845 ഇതാണ് നമ്മുടെ ഒരു സ്റ്റോപ്പ്. അത് അങ്ങനെ അങ്ങോട്ട് പോകാനോ അത് ബ്രേക്ക് ചെയ്യാനോ സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ മാർക്കറ്റിൽ അതുപോലെയുള്ള കറക്ഷൻ സംഭവിക്കണം. നാളെ മാർക്കറ്റ് നോക്കുക. നാളെ മിക്കവാറും ഗ്യാപ്പപ്പ് ആയിരിക്കും. എന്നിട്ട് ഇതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞിട്ട് പൊട്ടി വരാൻ സാധ്യത ഉണ്ട്. ഇത് പല വർഷങ്ങളിൽ ആവർത്തിക്കുന്ന ഒരു പാറ്റേണാണ്. എപ്പോഴും ഇത് ആവർത്തിക്കില്ല. ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഉച്ച കഴിഞ്ഞ് ഫോറിനേഴ്സ് വന്നിട്ട് സെല്ല് ചെയ്തിട്ട് താഴേക്ക് കൊണ്ടുവന്നു, അത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ആവർത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെസ്റ്റ് ബൈ എന്ന് പറയും 950, നമുക്ക് മനസ്സിലായി. സ്റ്റോപ്പ് ലോസ് 845. കുറച്ച് താഴേക്ക് കിട്ടിയാലും കുഴപ്പമില്ല, നമുക്ക് വാങ്ങാം. വലിയ താഴേക്ക് പോകരുത്, ഈ സ്റ്റോപ്പ് ലോസ് വിട്ടു പോകരുത്. അങ്ങനെ വിട്ടു പോകുവാണെങ്കിൽ ആ ഒരു സ്റ്റോക്കിന് എന്തോ ഒരു നെഗറ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പോവില്ല അത്. അപ്പോൾ അത് നോക്കുക, ന്യൂസ് കാര്യങ്ങളൊക്കെ നോക്കുക. ഇനിയിപ്പോൾ വോളിയത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ ഒരു വലിയ വോളിയം ക്രിയേറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് ഒരുപാട് നാൾ സ്റ്റോക്ക് ഇങ്ങനെ ഇവിടെ ട്രേഡ് ചെയ്തു, ഈ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്തു. അതിനുശേഷം നല്ല രീതിയിൽ മുകളിലേക്ക് പോയി. അപ്പോൾ അതിനേക്കഴിഞ്ഞും വലിയ വോളിയമാണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഈ വോളിയത്തിന് എന്തെങ്കിലും പർട്ടിക്കുലർ റീസൺ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഈ വോളിയത്തിന് പർട്ടിക്കുലർ റീസൺ ഉണ്ട്. കാരണം സൂപ്പർ റിസൾട്ടാണ് കമ്പനി അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതുതന്നെയാണ് ഈ ഒരു വോളിയത്തിനുള്ള കാരണം. എന്തായാലും ഏറ്റവും വലിയ ഈ വർഷം ഏറ്റവും വലിയ വോളിയം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇന്നാണ്. അതായത് ആൾക്കാർ സ്റ്റോക്ക് റിസൾട്ട് കണ്ട് വാങ്ങുകയും ചെയ്തു, അതേപോലെ തന്നെ മാർക്കറ്റ് പൊട്ടി താഴേക്ക് വരുന്ന കണ്ടപ്പോൾ വിൽക്കുകയും ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ കറക്ഷൻ വന്നിട്ടും ഇന്ന് മാത്രം ഈ സ്റ്റോക്ക് ഉയർന്നിരിക്കുന്നത് 8% 7.90 ക്ലോസിംഗ് വെച്ചിട്ട് 7.90 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നല്ല പേഴ്സൻറ്റേജാണ്. മാർക്കറ്റിൽ ഒരു ഡൗൺ ഉണ്ടായിട്ട് പോലും ഈ സ്റ്റോക്ക് വളരെ പോസിറ്റീവ്, ചെറിയ പോസിറ്റീവ് ഒന്നുമല്ല. 7% നിഫ്റ്റി കയറണമെങ്കിൽ എത്ര മാസങ്ങൾ പിടിക്കും? അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ചെറിയ പോസിറ്റീവ് ഒന്നുമല്ല, വളരെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മുകളിലേക്ക് ഒരു വിക്ക് വന്നുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് ആംഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. ആനന്ദ് രതി വെൽത്ത് ലിമിറ്റഡ് ആണ് ആംഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. മ്യൂച്വൽ ഫണ്ടിൽ ആൾക്കാർക്ക് വളരെ താല്പര്യമുണ്ട്. എന്നാലും സ്റ്റോക്കിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലോ അത്ര താല്പര്യക്കുറവ്, അതിനോടുള്ള അറിവില്ലായ്മയാണ്. അപ്പം ഞാനും ആംഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. എന്നാലും ഞാൻ മ്യൂച്വൽ ഫണ്ട് അധികം അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതോ നമ്മുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ട് അധികം ഞാൻ വീഡിയോയിലോ അല്ലെങ്കിൽ അല്ലാതെയും ഞാൻ മ്യൂച്വൽ ഫണ്ട് അധികം അങ്ങനെ പറയാറില്ല. മ്യൂച്വൽ ഫണ്ട് എനിക്കിഷ്ടമാണ്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, രജിസ്റ്റേർഡ് ഡിസ്ട്രിബ്യൂട്ടർ തന്നെയാണ്. പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം സ്റ്റോക്കാണ്. കാരണം നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടും. നന്നായിട്ട് സ്റ്റഡി ചെയ്തെടുത്തു കഴിഞ്ഞാൽ കൂടുതൽ റിട്ടേൺ കിട്ടുന്ന സ്റ്റോക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോക്കിൻ്റെ വീഡിയോസ് ചെയ്യുന്നത്. എന്നാൽ എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. എല്ലാവരും ഈ വോളിയം അനാലിസിസോ ടെക്നിക്കൽ അനാലിസിസോ അല്ലെങ്കിൽ പ്രൈസ് ആക്ഷനോ അല്ലെങ്കിൽ ഈ ന്യൂസോ കാര്യങ്ങളോ അല്ലെങ്കിൽ
റിസൾട്ടോ ഒന്നും എപ്പോഴും ട്രാക്ക് ചെയ്യണമെന്നില്ല. അത് ചിലപ്പോൾ അവരുടെ സമയക്കുറവുകൊണ്ടായിരിക്കാം, ജോലിയും കാര്യങ്ങളും ഉള്ളവർക്ക് ട്രാക്ക് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ അവർ കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിനെയാണ്. ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി വളരെ വലുതാണ്, അത് ഇനിയും ഗ്രോ ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പനി ഇനിയും മുകളിലേക്ക് പോകാനും ഇവരുടെ ബിസിനസ് കൂടാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവരുടെ പോർട്ട്ഫോളിയോയിൽ കുറേ സംഭവങ്ങളുണ്ട്. ഒന്ന്, വെൽത്ത് സൊല്യൂഷൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ടെക്നോളജി സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് 3 നോൺ ബാങ്കിങ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ വരുന്നുണ്ട്. ടോപ്പ് 3 ഒരെണ്ണമാണ് ഇവർ, ആനന്ദരതി, മോശമില്ല. ഇനി കച്ചവടമാണെങ്കിലും നമുക്ക് അടുത്ത് ഇവരുടെ കച്ചവടം നോക്കാം. മെയിനായിട്ടുള്ള സാധനം കച്ചവടമാണ്. ഞാൻ ഈ ഭാഗത്തേക്കൊന്നും ആദ്യം പോകുന്നില്ല കേട്ടോ, വീഡിയോ ഒരുപാട് ലെങ്തി ആയി. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്നേ ഉള്ളല്ലോ, നമ്മൾ ഒരുപാട് വീഡിയോകളിൽ ഈ കാര്യങ്ങൾ ചെയ്താണ്. ചാർട്ട് എന്ന് പറയുന്നത് വളരെ നല്ല ചാർട്ട് നമ്മൾ കണ്ടതാണ്. ഇനി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. പ്രോസും കോൺസും നിങ്ങൾ തന്നെ ചെക്ക് ചെയ്തോളും. കോൺസ് അധികം ഇല്ല കേട്ടോ, അധികം കോൺസുകൾ കാര്യങ്ങളില്ല, രണ്ട് കോൺസേ ഉള്ളൂ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടമാണ്. ക്വാർട്ടർലി റിസൾട്ട് നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആനുവൽ റിസൾട്ട് നോക്കണം. സെയിൽസ് തന്നെ നമുക്ക് ഫസ്റ്റ് നോക്കാം. 2020 65 crore, ഇപ്പോൾ 168 crore. അപ്പോൾ ജൂൺ 2023 168 crore സെയിൽസ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ജൂൺ 2022 128 crore. ഇത് നോക്കിക്കേ, സൂപ്പർ ആയിട്ടുള്ള ഗ്രോത്ത് ആണ് ഇയർ ഓൺ ഇയർ റിസൾട്ടിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇയർ ഓൺ ഇയർ അടിപൊളി റിസൾട്ടാണ് അല്ലേ. 128 പോയി, 40 crore സെയിൽസിൻ്റെ വളർച്ച കൊണ്ട് നല്ല റിസൾട്ടാണ്, മോശമില്ല. അപ്പോൾ അത് ഒരു പ്രധാന കാരണമാണ് കേട്ടോ ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇയർലി ഉള്ള സെയിൽസ് നോക്കാം. അതുപോലെ ടി ടി എം നോക്കിയാൽ 570 crore, കഴിഞ്ഞ മാർച്ചിനെ കഴിഞ്ഞ് കൂടുതലാണ്, 538 crore. അതിനെ കഴിഞ്ഞ് കൂടുതലാണ് TTM, 570 crore, വളരെ നല്ല ഫിഗറാണ്. ഇനിയിപ്പോൾ മാർച്ച് 2023 538 crore ഉണ്ടായിരുന്നു, മാർച്ച് 2022 408 crore, ഏകദേശം ഒരു 130 crore വ്യത്യാസം. ഞാൻ പറഞ്ഞതിൽ വ്യത്യാസപ്പെട്ടു, ഇത് ഇയർ ഓൺ ഇയർ ആണ് കേട്ടോ. ഇത് ഇയർ ഓൺ ഇയറും മറ്റേത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറുമാണ്. അതായത് ജൂൺ ക്വാർട്ടർ, ഈ വർഷത്തെ ജൂൺ ക്വാർട്ടർ, കഴിഞ്ഞ വർഷത്തെ ജൂൺ ക്വാർട്ടർ, അപ്പോൾ മറ്റേത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ആണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ വളരെ വലിയ പോസിറ്റീവ്, ഇയർ ഓൺ ഇയറിൽ ഇത് നമുക്ക് നേരത്തെ അറിയാം, ഈ സംഭവം നമുക്ക് നേരത്തെ അറിയാവുന്ന കേസാണ്. അപ്പോൾ ഇയർ ഓൺ ഇയറിൽ വളരെ വലിയ പോസിറ്റീവ്. അപ്പോൾ ഇതാണ്, ഇത് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. എന്നാൽ ഈ ഒരു സംഭവം നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്, റിസൾട്ട് വന്നപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ രണ്ടും പോസിറ്റീവാണ്. TTM വളരെ നന്നായിട്ട് കയറി നിൽക്കുന്നു, എല്ലാം അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നോക്കുന്നുള്ളൂ. മറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്റ്റഡി ചെയ്യാവുന്നേ ഉള്ളൂ, പ്രൊമോട്ടർ ഹോൾഡിങ്ങും കാര്യങ്ങളുമൊക്കെ. ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഈ കമ്പനിയുടെ റിസൾട്ട് വളരെ നല്ലതായതുകൊണ്ട് തന്നെ കമ്പനി നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഇൻവെസ്റ്റേഴ്സിന് ഈ കമ്പനി താല്പര്യമുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മറ്റ് രണ്ട് കമ്പനികളുടെ റിസൾട്ട് കൂടി നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു, എന്നാലും ഷെയർ പ്രൈസ് മുകളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഷെയർ പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് അടുത്ത ദിവസങ്ങളിൽ ട്രാക്ക് ചെയ്തിട്ട് വീഡിയോ ചെയ്യാം. കാരണം ഇൻവെസ്റ്റേഴ്സിന് ആ കമ്പനിയിൽ താല്പര്യമില്ലായെങ്കിൽ എത്ര നല്ല റിസൾട്ട് വന്നിട്ടും അതിൽ കാര്യമില്ല. ഷെയർ നമുക്ക് ഷെയർ പ്രൈസ് മുകളിലേക്ക് പോകണം, ഇല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ കിട്ടില്ല. അപ്പോൾ ആ കമ്പനികൾ ചെറിയ കമ്പനികളുമാണ്, സ്മോൾ ക്യാപ്പ് കമ്പനികളുമാണ്. സ്മോൾ ക്യാപ്പ് കമ്പനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൈക്രോ ക്യാപ്പ് കമ്പനികളാണ്. നമ്മുടെ ആനന്ദരതിക്ക് 4194 crore മാർക്കറ്റ് ക്യാപ്പുണ്ട്. എന്നാൽ വളരെ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്ത മറ്റ് രണ്ട് കമ്പനിക്കും വളരെ ചെറിയ മാർക്കറ്റ് ക്യാപ്പുള്ളൂ. സെയിൽസ് ഗ്രോത്ത് ഉണ്ടെങ്കിലും അത് കുറവാണ്, കോടിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കുറവാണ്. അതുകൊണ്ട് ഞാനത് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം. ആനന്ദരതി ഞാൻ നേരത്തെ തൊട്ട് വാച്ച് ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മാർക്കറ്റ് ക്യാപ്പുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഈ പറയുന്ന 1 crore അല്ലെങ്കിൽ 0.5 CR അങ്ങനെയൊന്നും അല്ല സെയില്. അത്യാവശ്യം നല്ല രീതിയിൽ ഈ പറയുന്ന പോലെ 168 crore അങ്ങനെ വലിയ സെയിലുണ്ട്. ഒരു ചെറിയ കമ്പനീനെ സംബന്ധിച്ച് ഈ സെയിൽ വലുതാണ് കേട്ടോ. ഇതിലും വലിയ സെയിലുള്ള കമ്പനികൾ ഇഷ്ടമായി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനി ആണെങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാത്ത ഒരു കമ്പനിയാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ് ഇവിടെ നമുക്കൊരു പ്രശ്നമുള്ളത്. 48.74 അത് കുറച്ച് ഡിക്രീസ് ചെയ്ത് നമുക്കിവിടെ കാണാം. പക്ഷേ അതൊന്നും ഷെയർ പ്രൈസിനെ ബാധിച്ചിട്ടില്ല. 2022 ജൂൺ, അതായത് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ കുറച്ച് കൂടുതലായിരുന്നു പ്രൊമോട്ടർ ഹോൾഡിംഗ്. അതിപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ കുറച്ചതല്ല, സെപ്റ്റംബർ ക്വാർട്ടറിൽ 2022 സെപ്റ്റംബർ ക്വാർട്ടറിൽ കുറച്ചതാണ്. അപ്പോൾ അത് കുറച്ച് കുറഞ്ഞിരിപ്പുണ്ട്. എന്നാൽ DIS ഹോൾഡിംഗ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് 1.71 ആണ് DIS ഹോൾഡിംഗ്. കാരണം എന്നാന്ന് വെച്ചാൽ കഴിഞ്ഞ ക്വാർട്ടറിൽ നല്ല റിസൾട്ടായിരുന്നു, കമ്പനി നല്ല രീതിയിൽ മുകളിലേക്കോ വലിയ കറക്ഷനോ കാര്യങ്ങളോ കമ്പനി വന്നില്ല. വീണ്ടും പുതിയൊരു റിസൾട്ട് വന്നു, ഇതും നല്ല റിസൾട്ടാണ്.
ഇനിയും ഇങ്ങനെ മുകളിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ ഒരു വർഷത്തെ ഡേറ്റയിൽ വലിയൊരു ഒരു കറക്ഷനോ കാര്യങ്ങളോ നമ്മൾ കാണുന്നില്ല. അതേപോലെ തന്നെയാണ് ഇപ്പം മാക്സിമം എടുത്തു കഴിഞ്ഞാൽ പോലും ഇതാണ് അവസ്ഥ. അപ്പോൾ സ്ഥിരമായിട്ട് കമ്പനി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സെയില് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇനിയും നിങ്ങൾ ഈ കമ്പനിയെ ട്രാക്ക് ചെയ്യുക. ഒരു പക്ഷേ ഭാവിയിൽ ഇപ്പോൾ 1000 രൂപയിൽ, ഇപ്പോൾ 1000-ൽ ചില്ലോരാണല്ലേ നിൽക്കുന്ന കമ്പനികൾ, ഒരു 5000-ലേക്കൊക്കെ എത്തട്ടെ. നമ്മളിങ്ങനെ അനലൈസ് ചെയ്ത പല കമ്പനികളും അങ്ങനെ എത്തിയിട്ടുണ്ട്. എന്നാൽ പോലും ഫ്യൂച്ചറിലെ റിസൾട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെയുള്ള റിസൾട്ട്, സെയിൽസ് ഗ്രോത്ത് എല്ലാം അടിപൊളിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.